ലോകത്തെ ആകെ വിറപ്പിച്ച് മുന്നേറുകയാണ് കോവിഡ്. ലോകത്തെ വമ്പന്മാർ വരെ കോവിഡ് ഭീതിയിൽ വിറച്ചിരിക്കുകയാണ്. ഇതിനിടെ നിർണായകമായ ഒരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ. കോവിഡിനെ ഭീകരർ ആയുധമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് യു എൻ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ലോകമെമ്പാടും ജൈവ ഭീകരാക്രമണത്തിനുള്ള അവസരമാണ് ഭീകരർക്ക് മുന്നിൽ തുറന്നു കിട്ടിയിരിക്കുന്നത്. വൈറസ് ബാധിച്ചയാളിൽ നിന്നുള്ള സ്രവകണങ്ങളോ സാമ്പിളുകളോ ഉപയോഗിച്ച് ഭീകരർ കൂടുതൽ പേരിലേക്ക് രോഗം പടർത്താനിടയുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ കോവിഡിനെ പിടിച്ചു കെട്ടാനാവില്ല. യു എൻ രക്ഷാസമിതി അംഗങ്ങളുമായി നടത്തിയ യോഗത്തിലാണ് ഗുട്ടറസ് ഇക്കാര്യം അറിയിച്ചത്. കോവിഡിനെതിരായ പ്രതിരോധം ഒരു തലമുറയുടെ തന്നെ പോരാട്ടമാണ്. ഇതൊരു ആരോഗ്യ പ്രതിസന്ധിയാണെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ ദൂരവ്യാപകമാണ്. ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇതൊരു ഭീഷണിയാണ്. സാമൂഹികമായ അസമത്വങ്ങളും അക്രമങ്ങളും കോവിഡിനെതിരായ പോരാട്ടത്തെ ബാധിക്കും. ഈ പഴുതുകൾ ഒരു ജൈവ ഭീകരാക്രമണത്തിനുള്ള ജാലകം തുറന്നിടുന്നു. ലോകത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഈ വിഷമഘട്ടത്തിലും സജീവമാണ്. എല്ലാ ശ്രദ്ധയും കോവിഡിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അതിനെ ഒരു അവസരമാക്കാൻ ഭീകരർ തുനിഞ്ഞേക്കാം. അതിനാൽ രാജ്യങ്ങൾ ജാഗ്രത പാലിക്കണം, ഗുട്ടറസ് പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു മുന്നറിയിപ്പുമായി യു എൻ രംഗത്ത് എത്തിയെങ്കിൽ സംഗതി ഗൗരവമാണ്. വ്യക്തമായ സൂചന കിട്ടാതെ ഇങ്ങനെയൊരു മുന്നറിയിപ്പിന് യു എൻ മുതിരില്ല. അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. മറ്റ് ഭീകരാക്രമണങ്ങൾ വച്ചു നോക്കുമ്പോൾ ഇത് തിരിച്ചറിയാൻ ഏറെ ബുദ്ധിമുട്ടാണ്. ബോംബുകൾക്കും തോക്കുകൾക്കും പകരം ഇവിടെ മനുഷ്യസ്രവങ്ങളാണ് ആയുധമാവുക. നിലവിൽ രാജ്യാന്തര അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് സാധ്യത വിരളമാണെങ്കിലും ആഭ്യന്തര ആക്രമണങ്ങൾക്ക് വാതിൽ തുറന്നു കിടക്കുന്നു. കോവിഡ് മനുഷ്യജീവിതത്തിന്റെ സകല രീതികളെയും മാറ്റിക്കഴിഞ്ഞു. ഭീകരവാദത്തിന്റെ രീതിയിലും ഇത് പ്രതീക്ഷിക്കാം. പൊട്ടിത്തെറിക്കുന്ന ആയുധങ്ങളെക്കാൾ പൊട്ടിപ്പടരുന്ന ആയുധങ്ങളിലേക്ക് അവർ തിരിയാം. അതുവഴി സംഹാരശേഷിയും പതിന്മടങ്ങ് വർദ്ധിക്കും. ഈ ഭീഷണി അവസാനിക്കണമെങ്കിൽ കോവിഡിന് ഫലപ്രദമായ മരുന്ന് കണ്ടുപിടിക്കണം. എന്തായാലും അതിതുവരെ സംഭവിച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ വൈറസ് എവിടെ നിന്ന് വന്നു എന്നറിയണം. അതും ഇപ്പോഴും മറയ്ക്കപ്പെട്ട വസ്തുതയായി അവശേഷിക്കുകയാണ്. മനുഷ്യനാണോ കോവിഡിനെ ഉണ്ടാക്കിയത് എന്ന ചോദ്യത്തിനെങ്കിലും എത്രയും വേഗം ഉത്തരം കിട്ടണം. ഇക്കാര്യത്തിൽ ചൈനയും അമേരിക്കയും സംശയത്തിൽ നിൽക്കുകയാണ്. സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ചൈനയിലേക്കാണ് കൂടുതൽ വിരലുകൾ ചൂണ്ടപ്പെടുന്നത്. വുഹാനിലെ മാർക്കറ്റിൽ നിന്നാണ് വൈറസ് പടർന്നതെങ്കിൽ മാർക്കറ്റിൽ എങ്ങനെ വൈറസ് വന്നു? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്കാണ് പടർന്നതെങ്കിൽ എന്തുകൊണ്ട് ചൈനയിൽ മൃഗങ്ങൾ ചത്തുവീണില്ല? മൃഗങ്ങളിൽ നിന്നല്ല വന്നതെങ്കിൽ വുഹാനിൽ ആരാണ് വൈറസ് എത്തിച്ചത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തിടത്തോളം ജൈവായുധ ആക്രമണമെന്ന വാൾ നമുക്കോരോരുത്തർക്കും മുകളിൽ തൂങ്ങിക്കിടക്കും.